നമസ്കാരം, വെൽക്കം ടു റൈറ്റ് ക്ലിക്സ്. കോവിഡ് വാക്സിൻ ഇന്നു മുതൽ, അതായത് മാർച്ച് 1 മുതൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായിരിക്കുകയാണ്. ഇതിനുവേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. രജിസ്ട്രേഷന് വേണ്ടി ഒരു ആപ്പും പോർട്ടലും ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കോവിഡ് വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോവാം. ഇതിനായിട്ട് നമ്മൾ covin.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോകണം. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. അതിനകത്ത് കുറച്ച് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ യുഎസ്എൽഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. മൊബൈൽ നമ്പർ കൊടുത്ത് ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് OTP മെസ്സേജ് വരുന്നതാണ്. ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം OTP വരാൻ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ആ OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേഴ്സണൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഫോട്ടോ ID പ്രൂഫാണ് ചോദിക്കുന്നത്. അപ്പോൾ ആധാർ കാർഡാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. നിരവധി ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആധാർ കാർഡ് കൊടുത്തിട്ട് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പേര് ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഇയർ ഓഫ് ബർത്ത്, അതായത് ജനിച്ച വർഷം, അത് ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ ജനിച്ച വർഷം കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എറർ കാണിച്ചു, അതായത് രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ രജിസ്റ്റർ ചെയ്യാം. ഞാനെൻ്റെ ഫാദറിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാണ്. അപ്പോൾ ഏജ്ഡ് ആധാർ കാർഡ് ഇതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം. ഇപ്പോൾ ഇൻഡിവിജ്വൽ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണിച്ചു. ഇത് ലോഗൗട്ട് ആയി പോവുകയും ചെയ്തു. ലോഗൗട്ട് ആവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ നമ്പർ കൊടുത്ത് പഴയ പോലെ തന്നെ OTP വരും. അങ്ങനെ ഒന്നുകൂടി ലോഗിൻ ചെയ്യുക. അപ്പോൾ അതിലേക്ക് ലോഗിൻ ആവുന്നതാണ്. ലോഗിൻ ആയിട്ട് ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും കാണിക്കുക. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത വ്യക്തിയുടെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. അതിനകത്ത് നമുക്ക് സ്കെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അപ്പോയിൻമെൻറ്റ് സ്കെഡ്യൂൾ ചെയ്യാനുള്ളത്, അതിന് അല്ലെങ്കിൽ അതിന് താഴെ മറ്റുള്ളവരെ ആഡ് ചെയ്യാൻ, അതായത് 4 പേരെ വരെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഒരാളെ കൂടി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതും ഇതുപോലെ തന്നെ ആധാർ കാർഡ് കൊടുക്കുന്നു, ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അതുപോലെ പേര് ആധാറിലുള്ള പോലെ തന്നെ പേര് കൊടുക്കുന്നു. പേര് കൊടുത്തതിന് ശേഷം മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇയർ ഓഫ് ബർത്ത് ആധാർ കാർഡിലുള്ളതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, ആഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു വ്യക്തി കൂടി ഇതിലേക്ക് ആഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ 2 പേര് ഇതിലുണ്ട്. ഇനി നമുക്ക് 2 പേരെ കൂടി ഇതിൽ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സ്കെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 പേരെയും ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്കെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നതിൽ കൊടുക്കുക. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, ഞാനിപ്പോൾ തൃശ്ശൂർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ബ്ലോക്ക് എന്നൊരു ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ബ്ലോക്കല്ല, നമ്മുടെ അടുത്തുള്ള സ്ഥലം ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് ഉദ്ദേശിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഞാനിപ്പോൾ വാടാനപ്പള്ളി CHC ആണ് സെലക്ട് ചെയ്തത്. അതുപോലെ എൻ്റെ പിൻകോഡ് കൊടുത്തിട്ട് ഞാനിവിടെ സെർച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നോ അപ്പോയിൻമെൻറ്റ്സ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പിൻകോഡ് കൊടുത്ത് നോക്കുക. അതായത് ഈ CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ നിൽക്കുന്ന സ്ഥലത്തെ പിൻകോഡോ മറ്റോ കൊടുത്ത് നോക്കുക. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റൽസ് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് പെയ്ഡായിട്ട് വാക്സിൻ കിട്ടുന്നതും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് വാക്സിൻ കിട്ടുന്ന സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. പെയ്ഡ് എന്നതിൽ എഴുതിയതിൽ വാക്സിനേഷന് നമ്മൾ പണം കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഹോസ്പിറ്റലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈഡിൽ അപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് സൈഡിലായിട്ട് കാണിക്കും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൽ ഹോസ്പിറ്റലിൽ കൊടുത്തു, മേരി ഇമാക്കുലേറ്റ് ഹോസ്പിറ്റൽ. അവിടെ കൊടുത്തപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. അടുത്ത ഹോസ്പിറ്റലിൽ പെയ്ഡ് ആണ്. പിന്നെ അടുത്തത് ഞാൻ നോക്കുന്നു, അതിൽ അവൈലബിൾ അല്ല. അടുത്തതിൽ നോക്കുമ്പോൾ കുറേ സ്ലോട്ട്സ് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. മാർച്ച് 2, മാർച്ച് 4, 5, 6 ഒക്കെ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഫോർനൂൺ ആഫ്റ്റർനൂൺ, രാവിലെ വേണോ ഉച്ചയ്ക്ക് ശേഷം വേണോ എന്നുള്ളത് നമ്മുടെ പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ദിവസമാണ്, അതുപോലെ രാവിലെയാണോ വൈകിട്ടാണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ മാർച്ച് 4 ഫോർനൂൺ കൊടുക്കുകയാണ്. അതിന് കൊടുത്തതിന് ശേഷം ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് വന്നു, മാർച്ച് 4
ഒമ്പത് മണി മുതൽ ആറ് മണി വരെയാണ് സമയം പറയുന്നത്. ഫോർനൂണാണ് പ്രിഫറൻസ്. ഇത് ഓക്കെ ആണെങ്കിൽ വായിച്ചു നോക്കിയതിന് ശേഷം ഇത് നമുക്ക് ഓക്കെ ആണെങ്കിൽ അതിൽ കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു മെസ്സേജ് കാണിക്കും. ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. പ്ലീസ് ക്യാരി ദ ഫോട്ടോ ഐ ഡി കാർഡ് മെൻഷൻഡ്. അപ്പോൾ നമ്മൾ കൊടുത്ത അതേ ഐ ഡി കാർഡ് തന്നെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് വാക്സിനേഷന് വരുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒന്നിലധികം അസുഖങ്ങളുള്ളവരാണെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതൊരു പി ഡി എഫ് ആയിട്ട്, ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ വാക്സിനേഷന് പോകുമ്പോൾ കൊണ്ടുപോകാം. കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് മൊബൈലിലോ മറ്റോ കാണിച്ചാലും മതിയാവും. അപ്പോൾ ഇങ്ങനെയാണ് കോവിഡ് വാക്സിനേഷന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസുമായിട്ട് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ പറഞ്ഞ സമയത്ത് പോയി കഴിഞ്ഞാൽ വാക്സിനേഷൻ നമുക്ക് എടുക്കാം. അതിനുശേഷം വാക്സിനേഷൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റും ഇതുപോലെ തന്നെ നമുക്ക് ഈ പോർട്ടലിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് വയ്ക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം. ചാനലിൻ്റെ പേര് മറക്കണ്ട, റൈറ്റ് ക്ലിക്സ്. താങ്ക് യു.